ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ സ്റ്റൂ ആണ്, കൂടാതെ ഭയങ്കര ഫ്ലേവറും ആണ് ഇതിന്. അപ്പോൾ ഇതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇത് ഉണ്ടാക്കുമ്പം ആ ഒരു ഫ്ലോർ മൊത്തം ഇതിൻ്റെ ഒരു മണമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയുടെ ഇത് ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അത് അത്രയ്ക്കൊരു ടേസ്റ്റി സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ 4 ഇഞ്ച് ഏലക്കായ, പിന്നെ 2 പീസ് കറുവാപ്പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ തക്കോലം, പിന്നെ ഒരു 6-7 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുക്കാം. അപ്പം ഈ മസാലകളാണ് നമ്മൾ കേട്ടോ, ഇത് ഒന്നൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി ഇതുപോലെ നീളത്തിനരിയാണ് നമുക്ക് ഉണ്ടോ, നേരിയതായിട്ട് നീളത്തിനരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചി ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം എല്ലാം കൂടെ ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവോള, ഞാനൊരു 3 സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല, അതിനകത്ത് ഇഞ്ചി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരട്ടെ. വഴഞ്ഞ് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഇനി മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മസാലകളൊന്നും ഇല്ലാതെ തന്നെയാണ്, എന്നാൽ ടേസ്റ്റിനാണെങ്കിലും ഒരു കുറവില്ല. സാധാരണ സ്റ്റൂവിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫ്ലേവറുമാണ്. അപ്പോൾ ഇത് വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, നല്ല പെട്ടെന്ന് വഴങ്ങിടാനായിട്ട്. ഞാനൊരു 3 സ്പൂണോളം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് വഴറ്റും, ഇത് നന്നായിട്ട് വഴറ്റണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ ഒരുവിധം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 7 തൊട്ട് 8 വരെയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു എന്തോ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല, കുരുമുളക് പൊടിയും. അപ്പോൾ എരിവിന് വേറെ ഒന്നുമില്ല, ഈ പച്ചമുളക് മാത്രമാണ് നമ്മുടെ സ്പൈസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ പച്ചമുളക്, പിന്നെ പച്ചമുളകിൻ്റെ എരിവും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എരിവ് കൂട്ടിയോ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 8 പച്ചമുളകോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വഴണ്ട് വരട്ടെ, നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇത് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പില എത്ര ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട്. അപ്പോൾ കറിവേപ്പില എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം വഴണ്ട്, ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്, കാരണം ഞാനൊരു ചെറിയ തക്കാളിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ വലുതാണെങ്കിൽ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ പുളി ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനിത് 1/2 കിലോയ്ക്കാണ് ചെയ്യുന്നത്, മട്ടൺ ഞാൻ 1/2 കിലോയാണ് മട്ടൺ എടുത്തിരിക്കുന്നത് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് 1/2 കിലോയുടെ മെഷർമെൻറ്റാണ് ഇതെല്ലാം. അപ്പോൾ ഇതേ എല്ലാം റെഡിയായി, പച്ചമുളകും തക്കാളിയും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മട്ടൺ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു
ഏഴ് വിസിൽ വരെ എടുക്കാം കേട്ടോ. കാരണം ഞാനിത് ചെറിയ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എൻ്റെ ഇത് മാറും. അതുപോലെ തന്നെ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന കുക്കർ അവരവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ ഒരു ആറ് വിസിൽ ആറ് ഏഴ് വിസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ മട്ടൺ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കാം. കാരണം മട്ടണിന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ഞാനിവിടെ ഒരു കുറച്ച് ഒരു കപ്പോളം, ഒരു കപ്പില്ല ഒരു അരക്കപ്പോളം വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ സ്റ്റൂ ആണല്ലോ നമുക്ക്, അതിൻ്റെ ആ ഒരു സ്റ്റോക്കും ഒക്കെ ആവശ്യമുണ്ട്, മട്ടൺ സ്റ്റോക്കൊക്കെ ആവശ്യമുണ്ട്. ഇനി ഞാനിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആറ് തൊട്ട് ഏഴ് വിസിൽ വരെ നമുക്കിതെടുക്കാം. കാരണം മട്ടൺ മൊത്തത്തിൽ വേകണമെന്നില്ല, ഇതിനകത്ത് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് തുറന്നപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മട്ടണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക്, അപ്പം ഒരുപാടങ്ങ് മട്ടൺ വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസും ആഡ് ചെയ്തൊന്ന് ഒരു ഒരു വിസിലെടുക്കണം. അപ്പം ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ, ചെറിയ രണ്ട് പൊട്ടറ്റോ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, അതൊരു വലിയ ക്യാരറ്റായിരുന്നു, ഏകദേശം ഒരു വലിയ ക്യാരറ്റായിരുന്നു. പിന്നെ അതിൽ ഏഴ് തൊട്ട് എട്ട് വരെ ബീൻസ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഞാൻ ഒരു വിസിലും കൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറികൾക്ക് ഒരുപാട് വേവില്ലല്ലോ, അപ്പോൾ നമുക്ക് ഒരു വിസിലെടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കുക്കറിൻ്റെ ആ പവർ അനുസരിച്ചിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതേ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ വെജിറ്റബിൾസും മട്ടണും എല്ലാം നല്ല വെന്ത്, കറക്റ്റിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ, ഞാൻ ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും തിക്കായിട്ടുള്ള, ഒന്നാം പാലും രണ്ടാം പാലും ഒന്നുമില്ല, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ തേങ്ങാപ്പാൽ എത്ര ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പം അതെ, ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം, ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കാരണം ഇതൊന്ന് കുറുകി വരണമല്ലോ. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. ഈ സമയത്ത് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഈ സമയത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയൊന്ന് ഇളക്കി നമുക്കിനി ഒരു 10 to 15 minutes വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് അത് അതിൻ്റെ ആ തേങ്ങാപ്പാലും ഇതെല്ലാം നന്നായിട്ട് ആ മട്ടണിലൊക്കെ പിടിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എന്തോ എല്ലാം കൂടെ ഒന്ന് തിക്കായി വരും, കുറുകി ഒന്ന് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഏകദേശം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. കാരണം ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ, ഒരു ഭയങ്കര ഫ്ലേവറുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ബെച്ചീസ് കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ.